ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സി ഫോർ സിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കലത്തപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ വേണ്ടത് നോക്കാം. അരമണിക്കൂർ വെള്ളത്തിയിട്ട് കുതിർത്തിയെടുത്ത പച്ചരിയാണ് നമ്മൾ അതിനു വേണ്ടി എടുക്കുന്നത്. പച്ചരി ഒരു കപ്പ്, ഏകദേശം 250 ഗ്രാമോളം നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂണോളം നാളികേരം ചിരകിയത്, 4 ഏലക്ക ഇടുന്നുണ്ട്. ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. ചെറിയ ജീരകം 1/2 ടേബിൾ സ്പൂൺ. നമ്മളിതിലോട്ട് ലേശം വെള്ളം ചേർത്തൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവാനൊരു ഉദാഹരണം പറയാം. നമ്മൾ ദോശക്ക് മാവ് കൂട്ടില്ലേ, ആ ഒരു പരുവത്തിലാണ് നമ്മൾ ഇതാക്കിയെടുക്കേണ്ടത്. പിന്നെ നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് 1/5 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. നിങ്ങൾ എടുക്കുന്ന ശർക്കരയ്ക്ക് നല്ലോണം മധുരം ഉണ്ടെങ്കിൽ ഇതിൻ്റെ അളവിലൊന്ന് ലേശം വ്യത്യാസം വരുത്തിയാൽ മതി. ഒരുപാട് മധുരം ഇട്ട് കഴിഞ്ഞാൽ അധികം കഴിക്കാൻ തോന്നില്ല. കുറച്ച് മധുരമാണ് എപ്പോഴും നല്ലത്. ശർക്കരയിൽ ലേശം വെള്ളമൊഴിച്ചിട്ട് നല്ലോണം തിളപ്പിച്ചിട്ട് ഒന്ന് ഉരുക്കിയെടുക്കണം. നേരത്തെ നമ്മൾ അരി അരച്ച് വെച്ചിരുന്നു, അതിലോട്ട് ഈ ശർക്കര നമ്മൾ ഉരുക്കിയെടുത്തത് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഒപ്പം നമ്മൾ നിർത്താതെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതിൽ ശർക്കര വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ മധുരം നടക്ക് നോക്കുക കേട്ടോ. മധുരം ഓവറായിട്ട് ഒഴിക്കണ്ട. ഓവറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മട്ടിക്കും കഴിക്കുമ്പോൾ. ഇത് ലേശം മധുരമാണ് ഏറ്റവും നല്ലത്. ഇതിലെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണല്ല, 1/2 ടീസ്പൂണിൻ്റെ 1/4 ഭാഗം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. അത് ഏകദേശം 2 നുള്ള് ഇട്ട് കൊടുത്താൽ മതി. ഈ ഒരു ബാറ്റർ തയ്യാറാക്കുമ്പോൾ ഇത് കണ്ടില്ലേ നിങ്ങൾ, ഇതുപോലെ വേണം കേട്ടോ. അങ്ങനെ ലൂസായിട്ട് കിട്ടണം നമുക്ക്. ഇത്രയും ലൂസായി കഴിഞ്ഞാൽ നേരാവും സംശയിക്കണ്ട, ഇങ്ങനെ തന്നെ വേണ്ടത്. കട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ശരിക്കും പൊന്തി വരില്ല. തയ്യാറാക്കി വെച്ച ബാറ്ററിലേക്ക് 2-3 ഐറ്റംസും കൂടി നമ്മൾ വറുത്തിട്ട് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ലേശം വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യിൽ വേണമെങ്കിൽ അങ്ങനെയും വറുത്തെടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും വറുത്തെടുക്കാനുള്ള എന്തൊക്കെയെന്ന് പറയാം. ചെറിയുള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയത്, കുറച്ച് കാഷ്യൂ നട്ട്സ്, പിന്നെ തേങ്ങ കൊത്തുകൂടെ വേണം. ഇതിൻ്റെ ഒന്നും പ്രത്യേകിച്ച് അളവെടുത്ത് പറയുന്നില്ല. ഇതൊക്കെ ലേശം നമ്മൾ എടുക്കുന്ന അളവിനനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. ഇത് 3ഉം കൂടെ ഒരുമിച്ച് വറുത്തെടുക്കരുത്, നമ്മൾ ഓരോന്നായിട്ട് സെപ്പറേറ്റ് വറുത്തെടുക്കണം. മൂന്ന് ഐറ്റംസും നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. കലത്തപ്പത്തിന് മെയിനായിട്ട് വേണ്ടത് നല്ലൊരു പ്രഷർ കുക്കറാണ്. അപ്പോൾ അത് ചൂടാക്കാൻ വേണ്ടി നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ തയ്യാറാക്കിയ ബാറ്ററിലേക്ക് ഇപ്പോൾ വറുത്തെടുത്ത 3 ഐറ്റംസും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ കുക്കർ ചൂടാക്കാൻ വെച്ചിരുന്നു, അത് നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോണത് 1 ടേബിൾ സ്പൂൺ നെയ്യാണ്. നെയ്യ് തന്നെ വേണമെന്നില്ല, നിങ്ങളടുത്ത് വെളിച്ചെണ്ണ ആണെങ്കിൽ അതായാലും മതി. ഇതിപ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് തന്നെ അടി പിടിക്കാതിരിക്കാനും പിന്നെ നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി കലത്തപ്പത്തിന് തയ്യാറാക്കിയ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ ഇതിൽ മിക്സ് ചെയ്തത് കൂടാതെ തന്നെ ചെറിയുള്ളിയും തേങ്ങാക്കൊത്തും കാഷ്യൂ നട്ട്സും ലേശം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ ബാറ്റർ ഒഴിച്ചതിൻ്റെ മുകളിലോട്ടായിട്ട് തന്നെ നമ്മൾ പരത്തി ഇട്ട് കൊടുത്താൽ മതി. നിർബന്ധമില്ല, അങ്ങനെ ഇട്ട് കൊടുത്താൽ കാണാനൊരു ഭംഗി കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒന്നുകൂടി ടേസ്റ്റി ആയിരിക്കും. പ്രഷർ കുക്കർ എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, സ്റ്റീലിൻ്റെ അങ്ങനെ പറ്റില്ല. സ്റ്റീലിൻ്റെ ഇനി കട്ടി ഉണ്ടെങ്കിൽ നമുക്കത് എടുക്കാം, അതല്ലെങ്കിൽ അലുമിനിയത്തിൻ്റെയാണ് ഇതിന് പറ്റുള്ളൂ. വേറൊരു കാര്യം, ഞാൻ എടുത്ത പോലത്തെ എടുക്കാതിരിക്കുക നല്ലത്. നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടണമെങ്കിൽ ഇതുപോലത്തെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ലേശം ബുദ്ധിമുട്ടാവും പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ടോപ്പ് ഓപ്പൺ ആയിട്ടുള്ള ഫുൾ ഓപ്പൺ വരുന്നുണ്ടല്ലോ, അങ്ങനത്തെ ടൈപ്പ് കുക്കർ തന്നെ നിങ്ങൾ എടുത്താൽ മതി. ഇതിൻ്റെ ഒരു ടൈം എന്ന് വെച്ചാൽ നമുക്ക് 1.5 മിനിറ്റോളം ഹൈ ഫ്ലെയിമിലും ബാക്കിയുള്ള 15 മിനിറ്റ് വിസിൽ ഊരിയിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലും വെക്കണം. ബാറ്റർ ഒഴിച്ച് വഴിക്കാൻ നമ്മൾ 1.5 മിനിറ്റോളം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അപ്പോൾ തന്നെ കുക്കറിൻ്റെ വിസിൽ ഊരിയിട്ട് നമ്മൾ അടച്ചു വെക്കണം. നമ്മുടെ കുക്കറിൻ്റെ മൂടി ലേശം അടക്കാൻ പ്രയാസമുണ്ടായിരുന്നു, അതുകൊണ്ട് ലേശം ലൈറ്റായപ്പോൾ സൈഡ് ലേശം ഒന്ന് താന്നുപോയി. സ്പോട്ടിൽ അടക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഒരുപോലെ പൊന്തി കിട്ടും. ഇത് ബാക്കിയുള്ള ഭാഗമൊക്കെ പൊന്തി കഴിഞ്ഞു, സൈഡ് മാത്രം ലേശം ഒന്ന് പൊന്തിയിട്ടുള്ളൂ. എങ്കിലും കുഴപ്പമില്ല, നന്നായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സ്കിപ്പ് ചെയ്യാണ്ട കറക്റ്റ് നിങ്ങൾ അതുപോലെ ചെയ്യുകയാണെങ്കിൽ എന്നെക്കാളും നന്നായിട്ട് നിങ്ങൾക്ക് ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും.
ഈ ഒരു റെസിപ്പി ഞാനധികം തയ്യാറാക്കാറില്ല. എൻ്റെ സിസ്റ്റർ ഇടയ്ക്ക് തയ്യാറാക്കി നോക്കുന്ന ഒന്നാണിത്. അപ്പോൾ ആൾ പറഞ്ഞ പ്രകാരമാണ് ഞാനിത് തയ്യാറാക്കി നോക്കിയത്. നല്ല സോഫ്റ്റാണ് കേട്ടോ, കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കണു. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് കാണാനും ഭംഗിയുണ്ട്, അതേപോലെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഉൾഭാഗം കണ്ടോ, നല്ല അടിപൊളിയാണ്. ഇതിൻ്റെ സൈഡൊക്കെ കാണിച്ചു തരാം, കണ്ടോ നന്നായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആ കുക്കറിൻ്റെ ആ ഒരു ടൈമിംഗ് ലാസ്റ്റ് ഭാഗമുണ്ടല്ലോ, ബാറ്ററി ഒഴിച്ച വഴിക്ക് നമ്മൾ അടക്കുന്ന ഭാഗം, അവിടെ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കിത് കറക്റ്റ് പൊന്തിയിട്ട് നല്ല സോഫ്റ്റായി കിട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ ആയി കാണാം. ബൈ.